കണ്ണിന് കണ്ണ് എന്ന നയം മേൽക്കൈ നേടുമ്പോൾ പാലസ്തീൻ വീണ്ടും അശാന്ത ഭൂമികയാവുകയാണ് ഞായാഴ്ച അതിരാവിലെ ഗാസ സ്ട്രിപ്പിലെ നിരവധി ഹമാസ് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബ് വർഷം നടത്തി തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ മിസൈൽ ആക്രമണം നടത്തി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഇത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വെസ്റ്റ് ബാങ്കിലെ പട്ടണമായ ജെന്നിനിൽ വെച്ച് രണ്ട് പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് നേതാക്കളെ ഇസ്രായേൽ വധിച്ചിരുന്നു അതിനുള്ള പ്രതികാരമായിട്ടായിരുന്നു ഗസയിലെ ഏറ്റവും വലിയ തീവ്രവാദി വിഭാഗമായ പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ഇസ്രായേലിനെ ആക്രമിച്ചത് ഇസ്രായേലിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടതിനുള്ള പ്രതികരണമായി ഐ ഡി എഫ് ജെറ്റുകൾ ഹമാസ് തീവ്രവാദികളുടെ ഒരു ആയുധ നിർമ്മാണ കേന്ദ്രം തകർത്തെറിഞ്ഞതായി ഇസ്രായേലി സൈന്യം അറിയിച്ചു ഈ തീവ്രവാദി സംഘടനയുടെ ഏറ്റവും വലിയ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രമാണ് ഇസ്രായേലി ബോംബിംഗിൽ തകർന്നടിഞ്ഞത് അതോടൊപ്പം തെക്കൻ ഗസ സ്ട്രിപ്പിലെ ഒരു ഹമാസ് തീവ്രവാദി ടണലും ഇസ്രായേൽ തകർത്തു യുദ്ധവിമാനങ്ങൾ ഗസ ആക്രമിക്കുന്ന സമയത്ത് അതിർത്തിക്ക് കുറുകെയും ആക്രമണം നടന്നിരുന്നു ഗസയിലെ ഇസ്രായേലിന്റെ അധീനതയിലുള്ള തുറസായ സ്ഥലത്ത് പതിച്ച റോക്കറ്റിന്റെ ഉത്തരവാദിത്തം പക്ഷേ ഒരു യും ഏറ്റെടുത്തിട്ടില്ല ഇസ്രായേലിനും പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിനും ഇടയിൽ ആഗസ്റ്റിൽ നടന്ന മൂന്ന് ദിവസത്തെ സംഘർഷത്തിനുശേഷം അതിർത്തി പൊതുവെ ഈ വർഷം പാലസ്തീനിയൻ തീവ്രവാദികളും ഇസ്രായേലും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ പാലസ്തീൻകാരും ഇസ്രായേലികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ശേഷമുള്ള ഏറ്റവും കൂടിയ മരണസംഖ്യയാണിത് ആഗസ്റ്റിൽ ഇസ്രായേലിനും പാലസ്തീൻ തീവ്രവാദികൾക്കുമിടയിൽ നടന്ന പോരാട്ടത്തിൽ സാധാരണക്കാർ ഉൾപ്പെടെ പാലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു ഗസയിൽ ഹമാസ് ആയുധ നടത്താതിരിക്കാൻ ഇസ്രായേലും ഈജിപ്തും ഇവിടെ ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ഗസയിലെ രണ്ടേ മില്യൺ വരുന്ന ജനങ്ങൾക്ക് നൽകിയ കൂട്ട ശിക്ഷയാണെന്ന് ബ്ലോക്കേഡിന്റെ വിമർശകർ ആരോപിക്കുന്നുമുണ്ട് ഗസ ശാന്തമായിരുന്നപ്പോഴും പാലസ്തീൻ അതോറിറ്റിക്ക് പരിമിതമായ സ്വയംഭരണാവകാശമുള്ള വെസ്റ്റ് ബാങ്കിലെ മേഖലകളിൽ മാസങ്ങളായി സംഘർഷം ഉരുണ്ടുകൂടുകയാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇസ്രായേൽ ഇവിടെ റെയ്ഡ് നടത്തുന്നുണ്ട് വിവിധ അക്രമ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന പാലസ്തീനികളെ പിടിക്കുന്നതിന്റെ ഭാഗമായാണിത് എന്നാണ് ഇസ്രായേൽ ഭാഷ്യം ഭാഷ ഇസ്രായേലികളുടെ മരണത്തിൽ കലാശിച്ച ഇസ്രായേൽ ആക്രമണത്തിന് ശേഷമായിരുന്നു റെയ്ഡ് ആരംഭിച്ചത് ഭാവിയിൽ ആക്രമണമുണ്ടാകാതെ തടയുവാനിടത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്